ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് ശക്തമായ തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ് മുൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷൻ. നേരത്തെ BCCIയുടെയും മുൻ കോച്ച് രാഹുൽ ദ്രാവിഡിന്റെയും അപ്രീതി പിടിച്ചുപറ്റിയ താരമാണ് ഇഷാൻ കിഷൻ. താരം ടീമിൽ നിന്ന് പുറത്തേക്ക് പോകുവാൻ കാരണമായതും ഈ അപ്രീതി കൊണ്ടായിരുന്നു. ആഭ്യന്തര ക്രിക്കറ്റിനെ വില കുറച്ച് കണ്ടതായിരുന്നു ഇഷാൻ BCCIയുടെ കണ്ണിലെ കരടായി മാറാൻ കാരണമായത്. കഴിഞ്ഞ ഡിസംബറിൽ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിനിടെയാണ് ടെസ്റ്റ് പരമ്പരയ്ക്ക് തൊട്ടുമുമ്പ് ബ്രേക്ക് ആവശ്യപ്പെട്ട് ഇഷാൻ ടീം വിട്ടത്. തുടർന്ന് ചില സുഹൃത്തുക്കളോടൊപ്പം വിദേശത്ത് സമയം ചെലവഴിച്ച ശേഷം താരം നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ഈ സമയത്ത് ഇന്ത്യയിൽ രഞ്ജി ട്രോഫി മത്സരങ്ങൾ പുരോഗമിക്കുകയായിരുന്നു. ചെറിയൊരു ബ്രേക്കിന് ശേഷം ജാർഖണ്ഡിനായി ഇഷാൻ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി ജാർഖണ്ഡ് ടീം മാനേജ്മെന്റ് ഇഷാനെ ബന്ധപ്പെട്ടിരുന്നെങ്കിലും ഫലമുണ്ടായില്ല. അദ്ദേഹം എവിടെയാണെന്ന് പോലും ആ സമയത്ത് വ്യക്തതയുമില്ലായിരുന്നു. ഇത് ഇന്ത്യൻ കോച്ച് ദ്രാവിഡിനെയും BCCIയും എല്ലാം ചൊടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഒരു തിരിച്ചുവരവിനാണ് താരം ലക്ഷ്യം വെക്കുന്നത്. ആഭ്യന്തര ക്രിക്കറ്റിന്റെ പുതിയ സീസണിൽ ജാർഖണ്ഡിനായി കളിച്ചുകൊണ്ട് ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താനാണ് ഇഷാൻ കിഷന്റെ നീക്കം. BCCIയുമായി മുഖ്യ കരാറുള്ള കളിക്കാർ ദേശീയ ടീമിന്റെ ഭാഗമല്ലാതിരിക്കുന്ന സമയങ്ങളിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കണമെന്നത് നിർബന്ധമായിരുന്നു. ഇഷാൻ രഞ്ജിയിൽ നിന്നും അപ്രത്യക്ഷനായതിനെ തുടർന്ന് പരിശീലകൻ രാഹുൽ ദ്രാവിഡ് തന്നെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തു. സീനിയർ താരങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റിൽ നിർബന്ധമായും കളിക്കണമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. പിന്നാലെ BCCI സെക്രട്ടറി ജയ്ഷായും ഇക്കാര്യം ആവർത്തിക്കുകയും ചെയ്തു. രഞ്ജി ട്രോഫി മത്സരങ്ങൾ നടക്കുന്ന സമയങ്ങളിലെല്ലാം ഇഷാൻ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു. ദ്രാവിഡും ജയ്ഷായും വരെ പരസ്യമായി പറഞ്ഞിട്ടും ഇഷാൻ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാൻ തയ്യാറായില്ല. ഇതേ തുടർന്ന് BCCIയുടെ മുഖ്യ കരാറിൽ നിന്നും ഇഷാനെ പുറത്താക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല T20 ലോകകപ്പ്, കഴിഞ്ഞ സിംബാബ്വെ, ശ്രീലങ്ക T20 പരമ്പരകളിലേക്കും താരം പരിഗണിക്കപ്പെട്ടില്ല. ഈ വർഷം ഒരു മത്സരം പോലും ഇന്ത്യക്കായി ഇഷാൻ കളിച്ചിട്ടുമില്ല. അതേസമയം ഇഷാൻ കിഷാൻ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തിയാൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് മലയാളി താരം സഞ്ജു വി സാംസൺ ആയിരിക്കും. നിലവിൽ T20യിൽ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറുടെ സ്ഥാനത്ത് സഞ്ജു ആണുള്ളത്. പക്ഷേ ഇഷാൻ കിഷാൻ ടീമിലേക്ക് മടങ്ങിയെത്തിയാൽ സഞ്ജു വി സാംസണിന് ആ റോൾ നഷ്ടമാവാൻ സാധ്യതയുണ്ട്. നേരത്തെ ഋഷഭ് പന്ത് പരിക്കേറ്റ് പുറത്തായിരുന്നപ്പോൾ ഈ ഫോർമാറ്റിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ഇഷാൻ ായിരുന്നു. ശ്രദ്ധേയമായ പ്രകടനം താരം നടത്തുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ സഞ്ജുവിനേക്കാൾ മുൻതൂക്കം ലഭിക്കുക ഇഷാന് തന്നെയായിരിക്കും. എന്തായാലും അന്താരാഷ്ട്ര കരിയർ വലിയ അനിശ്ചിതത്വത്തിൽ നിൽക്കവെയാണ് ഇഷാൻ കിഷാന് ഒടുവിൽ മനംമാറ്റം വന്നിരിക്കുന്നത്. വരാനിരിക്കുന്ന സീസണിൽ ജാർഖണ്ഡിനായി കളിക്കാൻ തന്നെയാണ് താരം തീരുമാനിച്ചിരിക്കുന്നത്. ടീമിന്റെ ക്യാപ്റ്റനായും ഇഷാനെ നിയമിച്ചേക്കുമെന്ന് സൂചനയുണ്ട്. ആഭ്യന്തര ക്രിക്കറ്റിൽ ജാർഖണ്ഡിനായി കളിക്കുകയും മികച്ച പ്രകടനങ്ങൾ നടത്തുകയും ചെയ്താൽ അത് വീണ്ടും അദ്ദേഹത്തെ BCCIയുടെ നല്ല സർട്ടിഫിക്കറ്റ് നേടാൻ സഹായിക്കും. കൂടാതെ ജാർഖണ്ഡിനായി തിളങ്ങിയാൽ അത് ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി വരാനും ഒപ്പം BCCIയുടെ കരാറിൽ ഇടം പിടിക്കാനും ഇഷാനെ സഹായിക്കുകയും ചെയ്യും.